ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന അതിലേറെ ടേസ്റ്റിലായിട്ടുള്ള ഒരു മിച്ചറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായ രീതിയിൽ അങ്ങനെ നമുക്ക് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കപ്പിൽ, കപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഗ്ലാസ് ആയാലും മതി, ഞാനിപ്പോൾ കപ്പ് എടുത്തുനിന്ന് മാത്രം. ഇതുപോലത്തെ കപ്പിൽ 2 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ, കടലമാവ്. ഇനി അതിലോട്ട് 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഇനി അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കും. ഇനി അതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി അടിച്ച് ഒന്നുകൂടി നല്ലൊരു കളർ ഇട്ടു കേട്ടോ. അത് സാധാ മുളക് പൊടിയാണ്, എരിവിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം നമ്മളിതൊരു ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിച്ചർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ സേവനാടിയിലാണ് കേട്ടോ. അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ഓയിലൊന്ന് വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓയിൽ അത്യാവശ്യമൊക്കെ ചൂടായിട്ടുണ്ട്. ഓവർ ഹീറ്റ് ആവരുത് കേട്ടോ. ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്കത് പോരെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ബാച്ച് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഇനി ഇത് ആകെ ഇതും കൂടി നമുക്ക് പോരെടുക്കാം. ഇതുപോലെ തന്നെ നമ്മളെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബൂന്തി ഉണ്ടാക്കട്ടെ. ബൂന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവ് പരുവത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതുപോലത്തെ ഒരു ചട്ടമാണ് കേട്ടോ, അതിൻ്റെ മുകളിലൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നും അങ്ങനെ കൊട്ടി കൊടുത്താൽ നമുക്കതിലോട്ട് നിലക്കടല ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൊട്ടവെള്ളം ഇട്ട് കുറച്ച് കറി കറിവേപ്പില കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തെങ്കിലും കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് ചെറുപയറുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ചതച്ചാണ്. നമ്മളിത് തോല് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തൊലി എടുക്കേണ്ടാതെ അങ്ങനെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഇതുകൊണ്ട് ചേർത്താലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും.
കുറച്ച് വറ്റൽമുളക് കൂടി ചേർക്കാം. നമുക്കിതുപോലത്തെ രണ്ട് പാത്രത്തിൽ മിച്ചർ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു കിലോമീറ്ററിൽ അധികം ഉണ്ടാവും ടൈം മിച്ചർ. ഇനി നമുക്ക് ഇതൊക്കെ എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഉടച്ചെടുക്കട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബൂന്തി ഫ്രൈ ചെയ്ത് എടുത്ത് കടല അതുപോലെ തന്നെ കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെറുപയർ ഇഞ്ചി അതുപോലെ ഉണക്കുന്നത് അതെല്ലാം ചേർത്ത് ഇപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ സൂപ്പറായിട്ടുള്ള മിച്ചർ. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കഴിച്ചു നോക്കിയിട്ട് പറയുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.